ഹലോ ഹായ് വെൽക്കം ബാക്ക്. ഇന്നത്തെ ഒരു വീഡിയോ ഒരു നല്ലൊരു അടിപൊളി ഹെയർ ഡൈ തന്നെയാണ്. നമ്മൾ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു സാധനമാണ് നമ്മുടെ മെയിനായിട്ടുള്ള വേണ്ടത്. ഇത് നമ്മുടെ പോമഗ്രാനൈറ്റ് ആണ്, അല്ലെങ്കിൽ മാതള നാരങ്ങ. അതിൻ്റെ തൊലിയാട്ടോ വേണ്ടത്, മൊത്തം ഫ്രൂട്ടായിട്ടൊന്നും വേണ്ട. നമുക്ക് ഈ മാതള നാരങ്ങ അറിയാം, നമ്മൾ കഴിക്കുന്നതും ഏറ്റവും നല്ലതാണ്. ഇനി വേണ്ടത് നമ്മുടെ നെല്ലിക്കയാണ് വേണ്ടത്. നെല്ലിക്ക എന്ന് പറഞ്ഞാൽ ഞാൻ ഉണങ്ങിയാണ് എടുത്തിരിക്കുന്നത്, ഉണക്ക നെല്ലിക്കയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ പച്ച നെല്ലിക്കയാലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് അതിൻ്റെ ജ്യൂസ് എടുത്താൽ മതി. ഇതിപ്പോൾ ഉണങ്ങിപ്പോയതാണ്, അപ്പോൾ ഉണങ്ങിപ്പോയത് നമുക്കിനി ചീത്തയാക്കി കളയേണ്ട ആവശ്യമില്ല, അത് വെറുതെ കളയണ്ട. അപ്പം നമുക്ക് ഇങ്ങനെ ഹെയർ ഡൈയിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഈ ഒരു നെല്ലിക്കയും നമ്മുടെ ഈ മാതള നാരങ്ങയുടെ തൊലിയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ഉള്ള ഒരു സാധനമാണ്. അത് രണ്ടും നമ്മൾ ഉള്ളിൽ കഴിച്ചാലും ഏറ്റവും നല്ലതാണ്. നമ്മുടെ മുടിയൊന്നും വെള്ളയൊന്നും ആവില്ല, നമ്മുടെ ചെറിയ പ്രായത്തിൽ തന്നെ വെള്ളയാവും. ഈ ഒരു കാലഘട്ടത്തിലൊക്കെ നമ്മുടെ പെട്ടെന്ന് തന്നെ വെള്ളയായിപ്പോവും, അപ്പോൾ അതൊന്നും ആവാതിരിക്കാൻ വേണ്ടി സഹായിക്കും. ഇത് രണ്ടും നമ്മൾ ഉള്ളിൽ കഴിച്ചാലും അതെ, മുടിയിൽ പുരട്ടിയാലും അതെ. അപ്പോൾ നമ്മൾ അതിൻ്റെ തൊലിയൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു നമ്മുടെ ചീനച്ചട്ടിയാണ് വേണ്ടത്. ഒരു തുരുമ്പ് ഉണ്ടെങ്കിലും കുഴപ്പമില്ല, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഉണ്ടെങ്കിൽ നല്ലത്. അപ്പോൾ നമ്മൾ തൊലി ആ ചീനച്ചട്ടിയിലിട്ടു. അതേപോലെ തന്നെ നെല്ലിക്കയും നമ്മൾ ചെറിയതായിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ ആ ചീനച്ചട്ടിയിലേക്ക് ഇട്ടു. അതിലേക്ക് ഒരു 2 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചിരിക്കുന്നത്. നമ്മുടെ മുടിയുടെ നീളം അനുസരിച്ചിട്ട് നമുക്ക് സാധനങ്ങളൊക്കെ കൂട്ടിയും കുറച്ചും എടുക്കാം. അപ്പോൾ എനിക്ക് കുറച്ച് മുടിയേ ഉള്ളൂ, അപ്പോൾ നമുക്ക് കുറച്ച് ഞാൻ എടുത്തിട്ടുള്ളൂ. 2 ഗ്ലാസ് വെള്ളം മാത്രം മതി. ഇനിയിപ്പോൾ കുറേ നീളമുള്ള മുടിയാണെങ്കിൽ അത് കുറച്ചും കൂടെ, തൊലിയൊക്കെ കുറച്ചും കൂടെ എടുക്കാം. വെള്ളം ഒരു 3 ഗ്ലാസ് എടുക്കാം, അത് നമ്മുടെ ഇഷ്ടം പോലെ. അപ്പോൾ ഇത് നന്നായിട്ട് തിളപ്പിക്കുകയാണ് കേട്ടോ വേണ്ടത്. നല്ല പോലെ തിളപ്പിക്കണം ഈ ഒരു 2 സാധനവും കൂടെ. തിളപ്പിച്ച് കഴിയുമ്പോഴത്തേക്ക് നല്ലൊരു കളറായിരിക്കും കേട്ടോ കിട്ടുക. ആ ഒരു വെള്ളം മാത്രം മതി നമ്മുടെ മുടി നല്ല പോലെ കറക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു രൂപത്തിലൊക്കെ ആവും നമ്മൾ തിളപ്പിച്ചെടുക്കുമ്പോഴത്തേക്ക്. ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ കളറിൻ്റെ ആ വെള്ളത്തിൻ്റെ കളറൊക്കെ മാറി ഒരു ബ്ലാക്ക് കളറ് പോലെയാവും. അപ്പോൾ വെള്ളമൊക്കെ ആ 2 ഗ്ലാസ് വെള്ളമൊക്കെ പറ്റി നമ്മൾ കുറച്ച് ഗ്ലാസ് വെള്ളം കിട്ടുകയുള്ളൂ നമുക്ക്, ഒരു 1/2 ഗ്ലാസ് വെള്ളമൊക്കെ കിട്ടുകയുള്ളൂ. അപ്പോൾ കുറച്ച് വേണമെങ്കിൽ ഒരു 3 ഗ്ലാസ് വെള്ളമൊക്കെ ഒഴിക്കാം, അപ്പോൾ കുറേ വെള്ളം നമുക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു വെള്ളം നമ്മൾ മുടിയിൽ സ്പ്രേ ചെയ്യുവാണെങ്കിലോ അടിപൊളി ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നല്ലൊരു ബെനിഫിറ്റാണ്. നമ്മൾ ഈ ഒരു വെള്ളം കൈകൊണ്ട് തൊടുമ്പോൾ തന്നെ നമ്മുടെ കൈയുടെ കളറൊക്കെ പെട്ടെന്ന് തന്നെ മാറും. അപ്പോൾ അത് നല്ല പോലെ തിളപ്പിക്കുക, എന്നിട്ട് ഓഫാക്കുക, എന്നിട്ട് നമ്മൾ കുറച്ച് നേരം ഒന്ന് മൂടി വയ്ക്കുക. അപ്പോൾ മൂടി വെച്ചിട്ട് അതൊന്ന് തണുത്ത് ആറിക്കഴിഞ്ഞതിന് ശേഷം ഈ ഒരു രൂപത്തിലരിക്കിട്ടും ഉണ്ടാവുക. അപ്പോൾ ആ തൊലിയൊക്കെ ചെറുതായിട്ടിങ്ങനെ നല്ല പോലെ കട്ടിയൊക്കെ മാറി ഇങ്ങനെ അതിൻ്റെ സത്തൊക്കെ ആ വെള്ളത്തിലേക്ക് ഇങ്ങനെ അലിഞ്ഞ് വരും. ഈ ഒരു കളറായിരിക്കും ഉണ്ടാവുക ഈ വെള്ളത്തിന്. അപ്പോൾ ഈ മാതളത്തിൻ്റെ തൊലിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. നമ്മുടെ മുടി കൊഴിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ അതും മാറ്റും, അതേപോലെ തന്നെ ഡാൻഡ്രഫൊക്കെ ഉണ്ടെങ്കിൽ അതും മാറ്റും. കണ്ടില്ലേ, ഈ ഒരു കളറായിരിക്കും ഉണ്ടാവും. നമ്മുടെ കയ്യിലും ആ കളറൊക്കെ തന്നെയായിരിക്കും ഉണ്ടാവുക. നമ്മുടെ ഡ്രസ്സിലൊക്കെ ഈ ഒരു കളറ് വീണ് കഴിഞ്ഞാൽ അത് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതേപോലെ തന്നെ നെല്ലിക്കയും അതെ, നെല്ലിക്കയുടെ ഗുണങ്ങളും അകത്ത് ഒരുപാട് വിറ്റാമിൻ സിയും വിറ്റാമിൻ ഇ ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മൾ ആ ഒരു വെള്ളം ഒരു ബൗളിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. വേണമെങ്കിൽ ഈ ഒരു വെള്ളം നമ്മൾ കുപ്പിയിലാക്കി ഫ്രിഡ്ജിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 1 ആഴ്ചയോളം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ കുപ്പിയിലെടുത്തിട്ട് നമ്മൾ ആ മുടിയിൽ നമ്മുടെ റൂട്ടിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ബെനിഫിറ്റ് ആയിരിക്കും ഉണ്ടാവുക. അതേപോലെ തന്നെ നമ്മുടെ പുതിയ പുതിയ മുടി വരുമ്പോൾ ആ ഒരു കറുത്ത മുടിയായിട്ടായിരിക്കും വരിക. ആ അകാല നരയൊക്കെ മാറി നല്ല പോലെ ബ്ലാക്ക് കളറായി ഷൈനിങ് ആയിട്ട് വരും. പക്ഷേ ഇത് 1 ദിവസം കൊണ്ട് ഇങ്ങനെ വരില്ല, 1 മാസം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒന്ന് ചെയ്ത് നോക്കുക, നല്ലൊരു ബെനിഫിറ്റ് ആയിരിക്കും. അതേപോലെ കണ്ടില്ലേ, എൻ്റെ നഖമൊക്കെ നല്ല പോലെ കറുത്തിട്ടുണ്ട്. ആകെ കുറച്ച് നഖയുള്ളൂ, പക്ഷേ ആ നഖത്തിൻ്റെ ചുറ്റിനൊക്കെ ആ കറുത്ത് പോയിട്ടുണ്ട്. അപ്പോൾ ആ കറുത്ത കളറ് മാറാൻ തന്നെ 2-3 ദിവസം പിടിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു വെള്ളം ഇങ്ങനെ ആക്കി വെച്ചാൽ മതി. ഇതല്ല കേട്ടോ ഹെയർ ഡൈ, പക്ഷേ ഈ ഒരു വെള്ളം നമ്മൾ സ്പ്രേ ചെയ്താലും മതി. ഈ മടിയുള്ള ആൾക്കാർക്കൊക്കെ ഇനി ഞാൻ ഈ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മുടിയിൽ ഈ ഒരു വെള്ളം സ്പ്രേ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ചെയ്താലും മതി. ഇനി നമുക്ക് ഹെയർ ഡൈ ഉണ്ടാക്കാം. ഹെയർ ഡൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നീലയമരിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നീലയമരി നമ്മൾ നല്ല നോക്കിയെടുക്കാൻ നോക്കുക എന്ന് വെച്ചാൽ പഴയതൊക്കെ ആണെങ്കിൽ നീലയമരിക്ക് ആ ഒരു നമ്മൾ ഉദ്ദേശിക്കുന്ന കളർ കിട്ടില്ല. എൻ്റെ കയ്യിലിരിക്കുന്ന കുറച്ച് പഴയതായിട്ടുണ്ട്. അപ്പോൾ പഴയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കളറൊക്കെ മങ്ങിയിട്ടുണ്ടാവും. പുതിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പൊടിക്ക് നല്ലൊരു ഗ്രീൻ കളറായിരിക്കും ഉണ്ടാവുക. ഇത് കണ്ട കളർ കുറച്ച് മങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി എനിക്ക് പുതിയ വാങ്ങണം. അപ്പോൾ ഇത് തീർന്നിട്ട് വാങ്ങാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് വാങ്ങാതിരുന്നത്. അപ്പോൾ ഇവിടെ കിട്ടുന്നതൊക്കെ പഴയതൊക്കെ തന്നെയായിരിക്കും, പക്ഷെ നമ്മൾ നാട്ടിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ നല്ല പുതിയ ഫ്രഷ് തന്നെ കിട്ടും. കണ്ടോ, ഇതൊരു കുറച്ച് കളറ് മങ്ങിയിട്ടുണ്ട്. കളറ് മങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ഓർത്തോ, ആ കളറ് ആ ഒരു പൗഡർ വലിയ ഗുണമില്ലാത്തതായിരിക്കും. പക്ഷെ നല്ല പച്ച കളറാണെങ്കിൽ
നല്ല ഒരു എഫക്റ്റ് ആയിരിക്കും കേട്ടോ മുടിയിൽ കിട്ടുക. അപ്പോൾ ഞാൻ ഉള്ളത് വെച്ച് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ ആ വെള്ളത്തിലേക്ക് ഈ പൗഡർ ഇട്ട് കൊടുക്കുക. പൗഡർ കുറച്ചൊന്ന് മിക്സ് ആവാൻ ബുദ്ധിമുട്ടായിരിക്കും, ഒന്ന് ചൂടാറിയ വെള്ളമാണല്ലോ. അപ്പോൾ ചെറിയ ചൂടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് മിക്സ് ആക്കി കിട്ടും. പിന്നെ പൗഡറിൻ്റെ കണക്ക് ഞാൻ പറഞ്ഞിട്ടില്ല. പൗഡറിൻ്റെ കണക്ക് നമ്മുടെ മുടിയുടെ നീളം അനുസരിച്ചിട്ട് എത്രയാണെന്ന് വെച്ച് എടുക്കുക. അപ്പോൾ ഇതിൽ നമ്മൾ മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് ചീനച്ചട്ടിയിൽ മിക്സ് ചെയ്യരുത്, നമ്മൾ സാധാരണ ഒരു പാത്രത്തിൽ തന്നെ വേണം മിക്സ് ചെയ്യാൻ. ചീനച്ചട്ടീൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഈ പൗഡറിന് കുറച്ച് ബ്ലാക്ക് കളർ കുറവാണെങ്കിൽ അതിനകത്തൊരു ഒരു നുള്ളൊരു ഉപ്പും കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ലപോലെ ബ്ലാക്ക് കളർ ആവും കേട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യം അനുസരിച്ചിട്ട് പൗഡർ ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. ഒരു നുള്ളുപ്പ് മാത്രമേ ഇടാവുള്ളൂ. കുറേ ഉപ്പ് ഒരു സ്പൂണൊന്നും ഉണ്ടായത് ഒരു നുള്ളു മാത്രം. കുറച്ച് ബ്ലാക്ക് കളർ കുറവാണെങ്കിൽ, ഇങ്ങനെ പഴകിയ ഒരു പൗഡർ ആണെങ്കിൽ മാത്രം ഒരു നുള്ളുപ്പ് ഇട്ട് കൊടുക്കുക. അല്ലാത്ത പക്ഷം ഉപ്പിടേണ്ട ആവശ്യമില്ല. അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്യുക. ഇതാണ് നമ്മുടെ നാച്ചുറൽ ഹെയർ ഡൈ കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം ഹെന്ന ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഒരു കളർ ചെയ്യുവാണെങ്കിൽ ഈ ഒരു നീലയമരി പുരട്ടുകയാണെങ്കിൽ നല്ലൊരു കളർ കിട്ടും. അല്ലാതെ ഇപ്പോൾ ഒരാഴ്ചയ്ക്ക് മുന്നേ നമ്മൾ ഹെന്ന ചെയ്തു, അത് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഇത് ചെയ്യണമെങ്കിൽ കുറച്ച് കളർ കുറവായിരിക്കും കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ കളർ കിട്ടണമെങ്കിൽ നമ്മൾ ഒന്നില്ലെങ്കിൽ ഹെന്ന ചെയ്തിട്ട് ഈ ഒരു നീലയമരി പുരട്ടുക, അല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്, പക്ഷേ വലിയ കളർ കിട്ടില്ല എന്നേ ഉള്ളൂ. ചെറിയ കളർ എന്തായാലും ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇനി നീലയമരി ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ കുറച്ചും കൂടെ കളർ നല്ലൊരു കളറായിരിക്കും. അതേപോലെ തന്നെ ഈ ഒരു നെല്ലിക്കയും ഈ മാതളത്തിൻ്റെ നാരങ്ങ തൊലി നല്ലൊരു എഫക്റ്റീവ് തന്നെയാണ് കേട്ടോ. നമ്മുടെ മുടിക്ക് നല്ലൊരു ഹെയറിനൊക്കെ നല്ലൊരു സ്ട്രോങ് ആയ വേണ്ടി സഹായിക്കും. അതേപോലെ തന്നെ നമ്മുടെ ഫോളിക്കൽസിനൊക്കെ നല്ലപോലെ സ്ട്രെങ്ത്തും കൊടുക്കും. നമ്മുടെ ഡാൻഡ്രഫ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറും. ഹെയർ ഗ്രോത്തിന്, പ്രത്യേകിച്ച് ഹെയർ ഗ്രോത്തിന് ഏറ്റവും നല്ലൊരു സാധനമാണ് ഈ ഒരു രണ്ട് സാധനവും. മൂന്ന് സാധനവും നല്ലതാണ്. അപ്പോൾ ഇതിനകത്ത് അലർജീസ് ഒന്നും ഉണ്ടാവില്ല. ഒന്നില്ലെങ്കിലും നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളാണല്ലോ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നല്ലോ. അപ്പോൾ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. നല്ല കളർ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു.